പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ട് പത്രോസ് ഒന്ന് യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പാസ്തോലുമായ ഷിമോൻ പത്രോസ് നമ്മുടെ ദൈവവും രക്ഷകരുമായ യേശുക്രിസ്തുവിന്റെ നീതിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള അമൂല്യ വിശ്വാസം ലഭിച്ചിട്ടുള്ളവർക്ക് എഴുതുന്നത് ദൈവത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ചുമുള്ള പരിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായും ഉണ്ടാകട്ടെ അവിടുത്തെ ദിവ്യശക്തി ഭക്തിപൂർവമായ ജീവിതത്തിനാവശ്യമായതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു അവ നമുക്ക് ലഭിച്ചത് തേജസ്സിനാലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെയാണ് ഇവയിലൂടെ തന്നെയാണ് തന്റെ അമൂല്യവും മഹനീയവുമായ വാഗ്ദാനങ്ങളും അവിടുന്ന് നമുക്ക് നൽകിയത് തന്മൂലം നിങ്ങൾക്ക് ദുർമോഹത്താൽ ഉണ്ടാകുന്ന ലോകമാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായി ദൈവിക സ്വഭാവത്തിന് പങ്കാളികളായി തീരാൻ കഴിയും ഈ കാരണത്താൽ നിങ്ങൾ വിശ്വാസത്തോടെ ധർമ്മനിഷ്ഠയും ധർമ്മനിഷ്ഠയോട് വിവേകവും വിവേകത്തോട് ആത്മസംയമവും ആത്മസംയമത്തോട് സഹിഷ്ണുതയും സഹിഷ്ണുതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര്യവും സഹോദര്യത്തോട് സ്നേഹവും കൂട്ടിച്ചേർക്കാൻ ഉത്സാഹത്തോടെ സകല പ്രയത്നവും ചെയ്യുക ഈ സദ്ഗുണങ്ങൾ നിങ്ങളിൽ വർധമാനമായിരുന്നാൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ പ്രയോജനരഹിതരും നിഷ്ഫലരും ആകാതെ ഇവ നിങ്ങളെ സംരക്ഷിക്കും ഇവയില്ലാത്തവർ അന്ധരും തങ്ങൾ മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണം ലഭിച്ചു എന്ന വസ്തുത മറന്നിരിക്കുന്ന ഋസ്വദൃഷ്ടികളുമാണ് ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും സുസ്ഥിരമാക്കാൻ അത്യധികം ഉത്സാഹിക്കുക ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾ ഒരിക്കലും പാപത്തിൽ വഴുതി വീഴുകയില്ല അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് അതിമഹത്തായ ഒരു വരവേൽപ്പ് ലഭിക്കും നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുകയും നിങ്ങളെ അഭ്യസിപ്പിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എങ്കിലും ഇവയെക്കുറിച്ച് നിങ്ങളെ സദാ ഓർമ്മിപ്പിക്കാൻ ഞാൻ തൽപ്പരനാണ് ഞാൻ ഈ ശരീരമെന്ന കൂടാരത്തിൽ ജീവിക്കുന്നതുവരെ ഈ കാര്യങ്ങൾ നിങ്ങളെ നിരന്തരം അനുസ്മരിപ്പിക്കുന്നത് യോഗ്യമെന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മുടെ കർത്താവായി യേശുക്രിസ്തു എന്നോട് വ്യക്തമാക്കിയതുപോലെ ഈ കൂടാരത്തിൽ നിന്ന് വിട പറയുന്നതിനുള്ള സമയം ആസന്നമായിരിക്കുന്നു എന്ന് എനിക്കറിയാം എന്റെ വേർപാടിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും ഓർമ്മിക്കുന്നതിന് എന്നാൽ ആവുന്ന വിധത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും ഞാൻ ചെയ്യും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ പ്രഭാപൂർണമായ പുനരാഗമനം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലത്തോടെ കെട്ടിച്ചമച്ച കഥകൾ കൊണ്ടായിരുന്നില്ല മറിച്ച് ഞങ്ങൾ അവിടുത്തെ പ്രതാപത്തിന് ദൃക്സാക്ഷികളായിരുന്നതുകൊണ്ടാണ് ഞാൻ സംപ്രീതനായിരിക്കുന്ന എന്റെ പ്രിയപുത്രൻ ഇവൻ തന്നെ എന്ന അശരീരി പരമോത്കൃഷ്ടമായ തേജസ്സിൽ നിന്നുണ്ടായപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അവിടുത്തേക്ക് ബഹുമാനവും തേജസ്സും ലഭിച്ചു കർത്താവിനോടൊപ്പം വിശുദ്ധ പർവ്വതത്തിലുണ്ടായിരുന്ന ഞങ്ങളും സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ഈ അശരീരി കേട്ടു ഇതോടൊപ്പം വിശ്വാസയോഗ്യമായ പ്രവാചക വചനവും നമുക്കുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പുലരി പൊട്ടിവിടർന്ന് നക്ഷത്രം ഉദിക്കും വരെ ഇരുട്ടുള്ളപ്പോൾ പ്രകാശിക്കുന്ന വിളക്കിലേക്കെന്നതുപോലെ ആ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധാലുക്കൾ ആകേണ്ടതുണ്ട് തിരുവിഴുത്തിലെ ഓരോ പ്രവചനവാക്യവും പ്രവാചകന്റെ സ്വതസിദ്ധമായ വിശകലനത്താൽ ഉരുത്തിരിഞ്ഞു വന്നവയല്ല എന്ന വസ്തുത നിങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കണം പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഹിതാനുസരണം ഉത്ഭവിച്ചിട്ടില്ല പിന്നെയോ പ്രവാചകന്മാർ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ പ്രസ്താവിക്കുകയായിരുന്നു രണ്ട് പത്രോസ് രണ്ട് എന്നാൽ വ്യാജപ്രവാചകരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മധ്യത്തിലും വ്യാജ ഗുരുക്കൾ ഉണ്ടാകും അവർ രഹസ്യമായി വിനാശകരമായ ദുരുപദേശങ്ങൾ അവതരിപ്പിക്കും അവരെ വിലയ്ക്ക് വാങ്ങിയ പരമനാഥനെ നിഷേധിക്കുക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ മേൽ അതിവേഗം വിനാശം വരുത്തിവെക്കും അവരുടെ ഈ ദുഷ്പ്രവണതയെ പലരും പിന്തുടരും അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും അവർ അതിമോഹത്തോടെ സ്വയം മെനഞ്ഞെടുത്ത ഉപദേശങ്ങളാൽ നിങ്ങളെ ചൂഷണം ചെയ്യും മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെട്ട ശിക്ഷാവിധി അവരുടെ മേൽ നിബദിക്കും അതിന് കാലതാമസവും ഉണ്ടാകുകയില്ല പാപം ചെയ്തപ്പോൾ ദൂതന്മാരെപ്പോലും ദൈവം ഒഴിവാക്കാതെ അവരെ അന്ധകാരത്തിന്റെ ചങ്ങലയാൽ ബന്ധിച്ച് ശിക്ഷാവിധിക്കായി തടവറയിൽ സൂക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് പൗരാണിക ലോകത്തെയും ഒഴിവാക്കിയില്ല അഭക്തരുടെ ലോകത്തെ ജലപ്രളയത്തിൽ ആഴ്ത്തിയപ്പോൾ ദൈവനീതിയുടെ പ്രഭാഷകനായ നോഹയടക്കം എട്ട് പേരെ മാത്രമാണ് സംരക്ഷിച്ചത് ദൈവം സോതോം ഗോമോറ എന്നീ നഗരങ്ങളെ ശിക്ഷിച്ചു ഉന്മൂലനാശം വരുത്തി ഇവർ അഭക്തർക്ക് ഭവിക്കാനിരിക്കുന്നവയ്ക്ക് ഒരു നിദർശനമാണ് എന്നാൽ നിയമനിഷേധികളുടെ അതിരുവിട്ട അധാർമികതകൾ മൂലം ഹൃദയവ്യഥ അനുഭവിച്ച നീതിനിഷ്ഠനായ ലോത്തിനെ ദൈവം സംരക്ഷിച്ചു നീതിനിഷ്ഠനായ അദ്ദേഹം അവരുടെ ഇടയിൽ വസിച്ചപ്പോൾ അവരുടെ അധാർമിക പ്രവർത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിന്റെ നീതിനിഷ്ഠമായ മനസ്സിനെ അതിവ്യധയാൽ തകർന്നു പരിശോധനകളിൽ നിന്ന് ദൈവഭക്തരെ എങ്ങനെ പരിരക്ഷിക്കണമെന്നും ശിക്ഷാവിധേയരായ അഭക്തരെ വിധിദിനം വരെ എങ്ങനെ കാത്തുസൂക്ഷിക്കണമെന്നും കർത്താവിനറിയാം പ്രത്യേകിച്ച് കാമാസക്തിയാൽ വശീകരിക്കപ്പെട്ട് ശരീരത്തെ മലീമസമാക്കുന്നവരെയും ദൈവിക അധികാരത്തെ തിരസ്കരിക്കുന്നവരെയും തന്റെടികളും തന്നിഷ്ടക്കാരുമായ ഇവർ സ്വർഗീയ ജീവികളെപ്പോലും അധിക്ഷേപിക്കുന്നതിനു ഭയം ലവലേശമില്ലാത്തവരുമാണ് എന്നാൽ അവരെക്കാൾ ശക്തിയിലും ബലത്തിലും ഉന്നതരായ ദൂതന്മാർ പോലും കർത്തൃസന്നിധിയിൽ ആ സ്വർഗീയ ജീവികൾക്കെതിരെ യാതൊരുവിധ ദൂഷണവും ആരോപിക്കുന്നില്ല എന്നാൽ ഈ വ്യാജ ഉപദേഷ്ടാക്കളാകട്ടെ തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനെ ദുഷിക്കുന്നു ജന്മവാസനകളാൽ മാത്രം നയിക്കപ്പെടുകയും പിടിച്ചു കശാപ്പ് ചെയ്യപ്പെടുന്നതിനു മാത്രമായി പിറക്കുകയും ചെയ്ത യുക്തിഹീനരായ മൃഗങ്ങളെപ്പോലെയാണിവർ ഈ മൃഗങ്ങളെപ്പോലെ അവരും സ്വന്തം വഷളത്തത്താൽ നശിക്കുന്നു അവർക്ക് ഭവിക്കുന്ന നാശം അവർ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളുടെ പ്രതിഫലമാണ് പട്ടാപ്പകൽ ആഭാസലീലകളിൽ അഭിരമിക്കുന്നത് അഭിമാനകരമായി അവർ കരുതുന്നു നിങ്ങളുടെ സ്നേഹസൽക്കാരങ്ങളിൽ പങ്കെടുത്ത് ആനന്ദപൂർവ്വം ആർത്തുല്ലസിക്കുന്ന അവർ കളങ്കവും അപമാനവുമാണ് വ്യഭിചാരം നിറഞ്ഞ കണ്ണുകളുള്ളവരും പാപം ചെയ്ത് മതിവരാത്തവരും ചഞ്ചലമാനസരെ വശീകരിക്കുന്നവരും അത്യാഗ്രഹത്തിൽ വൈദഗ്ധ്യം നേടിയ ഹൃദയമുള്ളവരുമായ ശപിക്കപ്പെട്ട മക്കളാണിവർ നേർപാത ഉപേക്ഷിച്ച് വഴിതെറ്റിപ്പോയ ഇവർ അനീതിയുടെ വേതനം മോഹിച്ച ബയോരാമിന്റെ മകൻ ബിലയാമിന്റെ മാർഗം പിന്തുടരുന്നു തന്റെ മാർഗഭ്രംശത്തിന് തക്ക ശകാരം അയാൾക്ക് കിട്ടി ഉരിയാടക്കഴുത മനുഷ്യഭാഷയിൽ സംസാരിച്ച് പ്രവാചകന്റെ മതിഭ്രമം അവസാനിപ്പിച്ചു ഈ മനുഷ്യർ ഉണങ്ങിവരണ്ട അരുവികളും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന മൂടൽമഞ്ഞും ആണ് കൊടും കൂരിട്ട് അവർക്കായി കരുതി വെച്ചിരിക്കുന്നു കാരണം തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരെ അവർ നിരർത്ഥകങ്ങളായ പൊങ്ങച്ച വാക്കുകളാൽ അധാർമിക ജഡീകാസക്തിയിലേക്ക് വശീകരിക്കുന്നു അവർ സ്വയം അധാർമികതയുടെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു കാരണം തങ്ങളെ അടിച്ചമർത്തുന്നവർക്ക് മനുഷ്യർ അടിമകളാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ലോകമാലിന്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ വീണ്ടും അതിൽ തന്നെ കുടുങ്ങി പരാജയപ്പെട്ടുപോയാൽ അവരുടെ അവസാനത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിരിക്കും നീതിമാർഗം തിരിച്ചറിഞ്ഞ ശേഷം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയിൽ നിന്ന് പിൻവാങ്ങുന്നതിനേക്കാൾ അവർ അത് അറിയാതിരിക്കുകയായിരുന്നു നല്ലത് നായ അതിന്റെ ചർതിയിലേക്ക് തിരിയുന്നു എന്നും കുളിപ്പിച്ചാലും പന്നി പിന്നെയും ചെളിയിൽ ഉരുളുന്നു എന്നുമുള്ള പഴഞ്ചൊല്ലുകൾ അവരെ സംബന്ധിച്ച് സത്യമായി തീർന്നിരിക്കുന്നു രണ്ട് പത്രോസ് മൂന്ന് പ്രിയരെ ഞാൻ നിങ്ങൾക്കെഴുതുന്ന രണ്ടാം ലേഖനമാണിത് നിങ്ങളുടെ നിഷ്കപടമായ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കുന്ന സ്മരണികയായിട്ടാണ് ഈ രണ്ട് ലേഖനങ്ങളും ഞാൻ എഴുതിയത് വിശുദ്ധ പ്രവാചകന്മാരിലൂടെ മുമ്പ് അറിയിച്ച തിരുവചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തോലന്മാരിലൂടെ നമ്മുടെ കർത്താവായ രക്ഷിതാവ് നൽകിയ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പരമപ്രധാനമായി നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കിയിരിക്കുക അന്ത്യകാലത്ത് പരിഹാസികൾ സ്വന്തം ദുർമോഹങ്ങൾക്ക് അനുസൃതമായി പരിഹാസം വർഷിച്ചുകൊണ്ടുവരും കർത്താവ് വാഗ്ദാനം ചെയ്ത ആ ആഗമനം എവിടെ പിതാക്കന്മാരുടെ കാലശേഷവും എല്ലാ കാര്യങ്ങളും ലോകസൃഷ്ടിയുടെ ആരംഭത്തിൽ ആയിരുന്നതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്നല്ലോ എന്ന് അവർ പറയും എന്നാൽ പ്രാരംഭത്തിൽ ദൈവമുഖത്തുനിന്നു പുറപ്പെട്ട വാക്കുകളാൽ തന്നെ ആകാശം സൃഷ്ടിക്കപ്പെട്ടു എന്നതും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഭൂമിയുടെ സൃഷ്ടി നടന്നു എന്നതും അതേ വെള്ളത്താൽ തന്നെ അന്നത്തെ ലോകം പ്രളയജലത്തിൽ മുങ്ങി നശിച്ചുവെന്നതും അവർ മനപൂർവ്വം വിസ്മരിക്കുന്നു ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ തിരുവചനത്താൽ തന്നെ സംരക്ഷിക്കപ്പെട്ടും ന്യായവിധിയുടെയും അഭക്തരുടെ വിനാശത്തിൻറെയും ദിവസത്തിൽ അഗ്നിക്കിരയാകാൻ സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു എന്നാൽ പ്രിയരേ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുത് കർത്താവിന് ഒരു ദിവസം ആയിരം വർഷം പോലെയും ആയിരം വർഷം ഒരു ദിവസം പോലെയും പോലെയുമാകുന്നു അവിടുത്തെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ കർത്താവ് കാലവിളംബം വരുത്തുന്നില്ല അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ് ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്നാണ് അവിടുത്തെ ആഗ്രഹം എന്നാൽ കർത്താവിന്റെ ദിവസം വരുന്നത് കള്ളന്റെ വരവ് പോലെ അപ്രതീക്ഷിതമായിരിക്കും ശബ്ദത്തോടെ ആകാശം അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ അഗ്നിയിൽ കത്തി അമരും ഭൂമിയും അതിലുള്ള സർവ്വതും ഭസ്മീകൃതമാകും സർവ്വതും ഇങ്ങനെ നശിച്ചു പോകാൻ ഉള്ളതായതിനാൽ ആസന്നമായ ദൈവ ദിവസത്തിനായി കാത്തിരുന്നും അതിനെ ത്വരിതപ്പെടുത്തിയും വിശുദ്ധിയും ദൈവഭയവുമുള്ള ജീവിതം നിങ്ങൾ നയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആകാശം അഗ്നിക്കിരയായി നശിക്കും മൂലകങ്ങൾ ഉഗ്രതാപത്തിൽ ഒരുങ്ങിപ്പോകും നാമോ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയരെ ഇവയ്ക്കായി കാത്തിരിക്കുന്ന നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി ദൈവത്തോട് സമാധാനമുള്ളവരായി ജീവിക്കാൻ ഉത്സുകരായിരിക്കുക നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷയ്ക്കുള്ള അവസരമെന്ന് കരുതുക നമ്മുടെ പ്രിയ സഹോദരൻ പൗലോസും തനിക്ക് ദൈവം നൽകിയ ജ്ഞാനമനുസരിച്ച് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വസ്തുതകളെക്കുറിച്ച് തന്നെയാണല്ലോ അദ്ദേഹം തന്റെ എല്ലാ ലേഖനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് മറ്റ് തിരുവെഴുത്തുകൾ എന്ന പോലെ ഇവയും അജ്ഞരും അസ്ഥിരചിത്തരുമായ ചിലർ തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു അതുകൊണ്ട് പ്രിയരെ ഈ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കിയാൽ നിയമനിഷേധികളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് നിങ്ങളുടെ സുസ്ഥിര നിന്ന് വീഴാതിരിക്കാൻ ജാഗ്രത പുലർത്തുക നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരിക അവിടത്തേക്കിപ്പോഴും എന്നും മഹത്വം ആമേൻ